എല്ലാ കുട്ടികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ക്ലാസ് പുനരാരംഭിക്കുകയാണ് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സുകുമാർ അഴീക്കോടുമായി എം എൻ കാരശ്ശേരി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൻ്റെ പാഠഭാഗമാണ് പഠിക്കാനുള്ളത്. നമുക്ക് അഴീക്കോട് സംസാരിക്കുന്നു. ആ പാഠഭാഗം പരിചയപ്പെടുന്നതിന് മുമ്പേ ആരാണ് സുകുമാർ അഴീക്കോട് എന്നും ആരാണ് എം എൻ കാരശ്ശേരി എന്നും ഒന്ന് നോക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പ്രസക്തി മനസ്സിലായി കിട്ടുകയുള്ളൂ. 1926 February 24 കണ്ണൂർ ജില്ലയിലെ അഴീക്കോടാണ് സുകുമാർ അഴീക്കോട് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥലനാമമാണ് അഴീക്കോട്. മികച്ച കേരളത്തിലെ മികച്ച വാഗ്മി പ്രാസംഗികനാണ് സുകുമാർ അഴീക്കോട്. തീപ്പൊരി പ്രസംഗങ്ങളുടെ ആശാൻ കൂടിയാണ് സുകുമാർ അഴീക്കോട്. സാഹിത്യ നിരൂപകൻ, മികച്ച വാഗ്മി, പ്രഗത്ഭനായ അധ്യാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. ദീർഘകാലം കോളേജ് പ്രൊഫസറായി ജോലി ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ആക്ടിംഗ് എന്നീ പദവികളിൽ ഇരുന്നിട്ടുണ്ട്. സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു സുകുമാർ അഴീക്കോട്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പ്രസിദ്ധമായവ. ഏതൊക്കെയാണ്? തത്വമസി, മലയാള സാഹിത്യ വിമർശനം, ആശാൻ്റെ സീതാകാവ്യം, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, വിശ്വസാഹിത്യ പഠനങ്ങൾ, രമണനും മലയാള കവിതയും, പുരോഗമന സാഹിത്യവും മറ്റും, ഖണ്ഡനവും മുണ്ടനവും, അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങൾ. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും വയലാർ അവാർഡുകളും എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇദ്ദേഹത്തെ പോലെ പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു വാഗ്മി പ്രാസംഗികൻ ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ കൃതികൾ എക്കാലത്തും പ്രസിദ്ധമാണ്. അതെല്ലാവരും നന്നായി പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് എം എൻ കാരശ്ശേരി മാഷെ പരിചയപ്പെടാം. സുകുമാർ അഴീക്കോടുമായി അഭിമുഖ സംഭാഷണം നടത്തുന്ന വ്യക്തി എം എൻ കാരശ്ശേരി മാഷാണ്. 1951 July 2 കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിൽ ജനിച്ചു. അദ്ദേഹവും സാഹിത്യ നിരൂപകനും പ്രഭാഷകനും ഭാഷാപണ്ഡിതനും അധ്യാപകനും എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാളം വിഭാഗത്തിൻ്റെ തലവനായി വിരമിച്ചു. കോഴിക്കോട് മാതൃഭൂമി പത്രത്തിൻ്റെ സഹപത്രാധിപരായി ജോലി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൃതികളും വളരെ പ്രസിദ്ധമാണ്. ഏതെല്ലാമാണ്? താരതമ്യ സാഹിത്യ വിചാരം, മാരാരുടെ കുരുക്ഷേത്രം, താരതമ്യ സാഹിത്യ ചിന്ത, മാപ്പിളപ്പാട്ടിൻ്റെ ലോകം, ഹുസനുൽ ജമാൽ, സാഹിത്യ സിദ്ധാന്ത ചർച്ച, ഒന്നിൻ്റെ ദർശനം, മുല്ലാ നസറുദ്ദീൻ്റെ നേരം പോക്കുകൾ, ബഷീർ മാല, രജതരേഖ, പൊറ്റക്കാട്, ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. പ്രസിദ്ധരായ സാഹിത്യകാരന്മാരെ കുറിച്ച് വളരെ വിശദമായി പഠിക്കുകയും അവരെക്കുറിച്ച് പഠിച്ച് നിരൂപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് സാഹിത്യ നിരൂപകർ അല്ലെങ്കിൽ സാഹിത്യ വിമർശകർ എന്ന് അറിയപ്പെടുന്നത്. എം എൻ കാരശ്ശേരി മാഷും സുകുമാർ അഴീക്കോട് മാഷും മലയാളത്തിലെ പ്രസിദ്ധരായ സാഹിത്യ നിരൂപകരാണ്. അവർ മറ്റ് നമ്മൾ സാഹിത്യത്തിലെ മറ്റ് വ്യക്തികളെക്കുറിച്ച് വ്യക്തമായി പഠിക്കുകയും അവരെക്കുറിച്ച് അവരുടെ എഴുത്തിനെക്കുറിച്ച് അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും മേന്മകളെക്കുറിച്ചും ലേഖനങ്ങൾ തയ്യാറാക്കിയ വ്യക്തികളുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ സാഹിത്യ നിരൂപകർ എന്ന് അറിയപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സുകുമാർ അഴീക്കോട് മാഷയെക്കുറിച്ചും എം എൻ കാരശ്ശേരി മാഷയെക്കുറിച്ചും പരിചയപ്പെട്ടാൽ മതി. എല്ലാവരും ഈ ലഘു കുറിപ്പുകൾ പാഠപുസ്തകത്തിൽ നോട്ട് പുസ്തകത്തിലേക്ക് നന്നായി വൃത്തിയായി എഴുതിയെടുത്ത് പഠിക്കുകയും ചെയ്യണം.
പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.